ഫുഡ് ആൻഡ് ബിയോണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ചെറുനാരങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ്. ചെറുനാരങ്ങ അച്ചാറ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ബിരിയാണിയുടെ കൂടെ കഴിക്കാനാണ്. ബിരിയാണിയുടെ കൂടെ ചെറുനാരങ്ങ അച്ചാർ ഇല്ലാതെ എനിക്ക് തീരെ കഴിക്കാൻ പറ്റില്ല. സാലഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുനാരങ്ങ ആദ്യമേ തന്നെ നല്ലതുപോലെ കഴുകി തുടച്ചതിന് ശേഷം കട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വലിപ്പത്തിൽ കട്ട് ചെയ്യുക. ഞാൻ ഒരു ചെറുനാരങ്ങയെ നാലായി കട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ ഉപ്പൊക്കെ പുരട്ടി ഒരു ചീനിൻ്റെ കുപ്പിയിൽ ഒരാഴ്ച അടച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാൻ റെഡിയാക്കുന്നത്. ഈ ചില്ലിൻ്റെ കുപ്പി നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകി നല്ലതുപോലെ തുടച്ചാൽ ഒട്ടും തന്നെ ഈർപ്പം പാടില്ല. ഈർപ്പം ഉണ്ടാകുമ്പോഴാണ് ഫംഗസ് ഒക്കെ വരുന്നത്. അങ്ങനെ കഴുകി തുടച്ച കുപ്പി ചില്ലി കുപ്പിയിലാണിത് ഒരാഴ്ചത്തേക്ക് ഉപ്പിലിട്ട് വെക്കുന്നത്. അതിനുശേഷം പിന്നെ ഉപ്പിലിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് അച്ചാർ റെഡിയാക്കുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് ഒരാഴ്ചത്തേക്കൊന്നും ഉപ്പിലിട്ട് വെക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള വിദ്യ എന്താണെന്ന് വെച്ചാൽ, ഈ കഴുകിയതിന് ശേഷം നല്ലപോലെ കഴുകിയതിന് ശേഷം ആവി കൊള്ളിക്കുക. ഒരു 5 മിനിറ്റ് ആവി കൊള്ളിച്ച് അത് കൂടുതൽ സോഫ്റ്റ് ആവാൻ പാടില്ല. ഒരു മീഡിയം സോഫ്റ്റ് ആയതിന് ശേഷം അതിൻ്റെ ജ്യൂസ് ഒന്നും പുറത്തേക്ക് വരാൻ പാടില്ല നമ്മൾ ആവി കൊള്ളിക്കുന്ന ആ സമയത്ത്. അപ്പൊ അങ്ങനെ ആവി കൊള്ളിച്ചതിന് ശേഷം അത് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. പിന്നീട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം പിന്നീട് ഞാൻ ഈ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് തന്നെ അങ്ങനെ സോഫ്റ്റ് ആക്കി എടുത്തും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അല്ലാതെ ഉപ്പിലിട്ട് വെച്ച് ഇതുപോലെ ഒരു 1 വീക്ക് കഴിഞ്ഞ് സോഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ ലെമണാണ് ഇത്തിരി പുളിയുള്ള സാധനമാണ്. അപ്പോൾ ആ പുളിയെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ഈ സ്റ്റെപ്പ് ഒന്ന് ഒഴിവാക്കിക്കോളൂ. പഞ്ചസാര ഇടണ്ട, പുളി കൂടുതലാണെങ്കിൽ അവരത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഇത്തിരി പഞ്ചസാരയൊക്കെ ആഡ് ചെയ്താണ്, അല്ലാതെ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടില്ല. അതുപോലെ വിനീഗറും, കുറച്ച് വിനീഗറും ചേർക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. നല്ലെണ്ണയാണ് ആ ഒരു ഒത്തൻറ്റിക് നമ്മുടെ ആ ഒരു പരമ്പരാഗതമായ ടേസ്റ്റ് തരുന്നത്. അതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായി, കുപ്പിയുടെ മുകളിലായി ഇത്തിരി നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് ഒന്നും വരികയില്ല, കേടുകൂടാതെ ഇരിക്കും. അതുപോലെ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും കഴുകി തുടച്ച് നല്ലപോലെ വെറ്റ്നസ് ഒക്കെ പോയ സ്പൂൺ ഉപയോഗിച്ച് വേണം ഈ അച്ചാർ കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിലാണ് ഈ ഫംഗസ് ഒക്കെ മുകളിൽ വന്ന് പൂപ്പിൽ പിടിച്ച് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിപ്പോവുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ കാലം നമുക്ക് നല്ല ടേസ്റ്റോടുകൂടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഉപയോഗിക്കുന്ന സ്പൈസസും അത് എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ നല്ല രീതിയിലാണ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കിച്ചണിലേക്ക് പോവാം. അതിനു മുന്നേ വ്യൂസും സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ എല്ലാവരോടും എൻ്റെ ഈ ചാനലിനെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ എല്ലാവർക്കും കിച്ചണിലേക്ക് പോയി എങ്ങനെയാണ് ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നാരങ്ങ അച്ചാർ റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു 15 നാരങ്ങ നല്ലപോലെ കഴുകി തുടച്ച് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ ഉപ്പ് പുരട്ടി ഒരു ചില്ലി കുപ്പിയിൽ ആക്കി വെച്ചതാണിത്. ഒരാഴ്ചയായി ഇത് ചെയ്തിട്ട് ഇപ്പം നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ട് ഈ ചെറുനാരങ്ങകളൊക്കെ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണ ചേർത്ത് കൊടുക്കട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർക്കട്ടെ. നല്ലെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കടുകാണ്. കടുക് മുട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുവാണ് 1 പിഞ്ച് ഉലുവ. ഉലുവയും മുത്ത് കഴിഞ്ഞു. അതിലേക്ക് ഞാനൊരു 3 തണ്ട് കറിവേപ്പില ചേർക്കട്ടെ. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 15 വെളുത്തുള്ളി. അത് 2 കീറിയതാണ്, 1 വെളുത്തുള്ളിയും 2 കീറ്റിയതത്. പിന്നീട് അതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, അത് നല്ല പൊടിയായി അരിഞ്ഞത് ചേർക്കാം. പിന്നീട് ഒരു 4 പച്ചമുളക് നടുക കീറിയതാണ്, അതും ചേർക്കാം. ഇപ്പൊ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി.
ഇപ്പോൾ ഓൾമോസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാണ്. തീ വളരെ കുറച്ച് വെക്കണം, പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നീട് ചേർക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളറുണ്ടാവും. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതിൻ്റെ ഒന്നും കളറ് ചേഞ്ച് ആവാൻ പാടില്ല, ആ റെഡ് കളർ തന്നെ കിടക്കണം. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. പിന്നീട് ചേർക്കുന്നത് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ്. ഈ അച്ചാറിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. വെള്ളം ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കുക. ഡ്രൈ ആയാണ് നിങ്ങൾക്ക് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കണ്ട. എനിക്ക് കുറച്ച് ലൂസായി കുറച്ച് ഗ്രേവിയുള്ള അച്ചാറാണ് എനിക്കിഷ്ടം. അത് കാരണം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനപ്പോൾ ആ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് തിളവരട്ടെ. ഈ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ വിനീഗർ ചേർക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം നാരങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഗ്രേവി നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ നാരങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കുകയാണ്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കൂടി വേണം. നമ്മൾ ആദ്യം ഉപ്പിലിട്ടുന്ന സമയത്ത് മാത്രം ചേർത്ത് ഉപ്പല്ലേ ഉള്ളൂ. ഇപ്പോൾ ഗ്രേവിയൊക്കെ വന്നപ്പോൾ ഇത്തിരി ഉപ്പ് വേണം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഈ അച്ചാറിന് കിട്ടും. ആ പുളിയൊക്കെ ഒന്ന് ഇതായി, പുളിയും മധുരവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. നല്ല രുചിയായിരിക്കും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അവസാനമായിട്ട് ഒരു ചെറിയ മിനുക്ക് മണി ബാക്കിയുണ്ട്. ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്, അത് കത്തിക്കട്ടെ. പാന് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. കടുകൊന്ന് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ഞാനിത് ഓഫാക്കട്ടെ, തീ ഓഫാക്കട്ടെ. എന്നതിന് ശേഷം ഈ കടുക് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കടുക് പൊടിച്ചതാണിത്. ഇത് ഈ അച്ചാറിലേക്ക് ഞാൻ ചേർക്കുകയാണ്. നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇങ്ങനെ ഈ കടുക് പൊടിച്ചത് ചേർക്കുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായ ഒരു ഫ്ലേവർ ഇതിന് ഈ അച്ചാറിന് കിട്ടും. അതിനാണ് ഈ കടുക് പൊടിച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഗ്രേവിയുള്ള അച്ചാറാണ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ തിളപ്പിച്ച വെള്ളമില്ലേ, 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് വെള്ളത്തിന് പകരം 1 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കുകയാണെങ്കിൽ ഇതിലും കൂടിയ അയവില് നമുക്ക് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി പറ്റും. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ അച്ചാർ നമ്മൾ ആദ്യം ഉപ്പിലിട്ട് വെച്ച ചില്ലുകുപ്പിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടെ. അച്ചാർ ഞാൻ ചില്ലുകുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അച്ചാറായാലും ഉപ്പിലിട്ടതായാലും ചില്ലുകുപ്പിയിലാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്. നമ്മൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ചില്ലുകുപ്പി അത് നല്ലതുപോലെ കഴുകി തിളച്ച ഒത്തിരി നല്ലപോലെ തിളച്ച വെള്ളമൊഴിച്ച് ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം അതിനുള്ളിൽ ഫംഗസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനാണ്, ഈ അച്ചാർ കേടാകാതിരിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി ചൂടുവെള്ളത്തിൽ ഇത്തിരി നേരം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം കഴുകി
അതിലൊട്ടും തന്നെ ഈർപ്പം പാടില്ല. ഈർപ്പം ഉണ്ടാകുമ്പോഴാണ് ഫംഗസ് ഉണ്ടായി പൂപ്പലൊക്കെ വന്ന് പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ആ കുപ്പിയിലേക്ക് ഇതുപോലെയുള്ള അച്ചാറും ഉപ്പിലിട്ടതൊക്കെ ആക്കി വെക്കേണ്ടത്. ഇനി ഈ അച്ചാറിലേക്ക് ഏറ്റവും മുകളിലായി ഒരല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഫംഗസ് കയറില്ല, പിന്നെ ആ നല്ലെണ്ണയുടെ ആ ഒരു ഫ്ലേവറ് ഈ അച്ചാറിനൊരു നല്ല ഒരു മണവും രുചിയും ഒക്കെ കൊടുക്കും. അതിനുവേണ്ടിയാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തത്. അപ്പം നമ്മുടെ ചെറുനാരങ്ങ അച്ചാറ് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചോറുണ്ണാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണീൻ്റെ കൂടെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ മാച്ച് ഉണ്ടാകുന്നത്. ബിരിയാണി കഴിക്കുമ്പോൾ ഈ ചെറുനാരങ്ങ അച്ചാറില്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഞാനിന്നുണ്ടാക്കിയ ചെറുനാരങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായി കാണുന്നത് വരെ ദിസ് ഈസ് സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.